അങ്ങനെ മക്കളെ അസ്സലാലേക്കും വർഹമത്തല്ലാഹി വറക്കാത്തു അഞ്ചാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അറബി ഭാഷ പഠിക്കാൻ യൂസ് ചെയ്യുന്ന സ്കൂൾ സ്കൂളിൽ അറബി പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ വാട്സപ്പ് ചാനലും ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് പഠന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കിട്ടുന്ന നോട്ട്സ് നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കാം ഇവിടെ ഒന്നാമത്തെ നിങ്ങൾക്കറിയാം അഞ്ചാം ക്ലാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ആറ് പ്രവർത്തനങ്ങൾ ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം എഴുതാനായിരിക്കും സാധാരണ നിരക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് നോക്കിയാലോ ഇപ്പോൾ നോക്കൂ നക്കറഉ ഉൽ നുജീബ് അനിൽ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരം കൊടുക്കുക എന്നാണ് എന്താണ് പാരഗ്രാഫ് ഇസ്തവാഹ് ഫവാസിൻ്റെ പാടുമില്ലേ അതിൽ പാരഗ്രാഫാണ് ഫവാസ് രാവിലെ നേരത്തെ എണീറ്റു ഇസ്തഹമ്മ വലബിസൽ മലാബിസ് എന്ത് ചെയ്തു കുളിച്ചു വസ്ത്രം ധരിച്ചു പുതിയ വസ്ത്രം എന്നിട്ട് കുടുംബത്തോടൊപ്പം അവൻ മത്താറിലേക്ക് പോയി എന്തിനാ ലി ഇസ്തി വാലിദിഹി ഉപ്പയെ സ്വീകരിക്കാൻ അൽഖാദു മിൻ ഖത്തർ ഖത്തറിൽ നിന്ന് വരുന്ന ഫവാസ് മാ മിഹി കുടുംബത്തോടൊപ്പം ഫവാസ് വെയിറ്റ് ചെയ്തു അവൻ കണ്ടു എന്ത് പ്ലാൻ ലാൻഡ് ഫ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കണ്ടു അൽ അൽമദ്രജ എവിടെ അതിന്റെ പ്ലാൻ എന്താണ് അതിന്റെ അതായത് റൺവേയിൽ റൺവേയിൽ ഇറങ്ങുന്നത് കണ്ടു മുബാഷറ നേരിട്ട് കണ്ടു ബാദ തഹ്ലീസിൽ കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം ഹറജൽ വാലിദ് വാപ്പ പോയി മിനൽ മത്താർ എവിടെ എയർപോർട്ടിൽ നിന്ന് പോയി അസ്രാ ഫവാസ് ഇലഹി വാപ്പ പോയി എന്നല്ല വാപ്പ പുറത്തേക്ക് വന്നു എവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു അസ്ര ഫവാസ് ഫവാസ് പെട്ടെന്ന് ഓടിച്ചെന്ന് വാനക്കഹു ഉപ്പയെ കെട്ടിപ്പിടിച്ചു അല്ലേ ആ പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് എന്താ നോക്കൂ അതിന് ഓപ്ഷൻസും ഉണ്ട്

ലിമാ ദഹബ ഫവാസ് ഇലൽ മതാർ എന്തിനാണ് മതാറിലേക്ക് ഫവാസ് വാലിദിഹി വാലിദിഹി ലി പോയത്ഹി ഉപ്പീകരിക്കാൻ സഫറി വേറൊരു സ്ഥലത്തേക്ക് പോവാൻ ലി ഷിറായി എന്തിനാ ടിക്കറ്റ് വാങ്ങിക്കാൻ ഏതിനാ വാലിദിഹി പാപ്പയെ സ്വീകരിക്കാൻ അച്ഛനെ സ്വീകരിക്കാൻ വാലിദാണ് വാലുദാണിക്ക് ബാലി വാലുദി എന്ന് പറയുന്നില്ലേ അപ്പൊ പാരഗ്രാഫ് ചരിച്ചു വായിച്ചാലേ അതിന്റെ ഉത്തരം കിട്ടും മൂന്നാമത്തെ ചോദ്യം എവിടെയാണ് വിമാനം ലാൻഡ് ചെയ്തത് എവിടെയാണ് എവിടെയാണ് അലൽ മാ അലൽ അലൽ ജബൽ അല മദ്രീക്ക് അതിന്റെ റൺവേൽ അല്ലെ റൺവേക്ക് ഏതാ വാക്ക് അൽ മദ്രച്ച് അലൽ മദ്രച്ച് മദ്രച്ച് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ എടാ ഹുബൂത്ത് അൽമദ്ര ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് ഈ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അറബി കെ വെബ് ഡോട്ട് ഇൻ നിങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് അറബി കെ വെബ് പിന്നെ മാതാ റ ഫവാസ് ഫിസ്വാല ഹാളിൽ ഇരുന്ന് ഫവാസ് എന്താണ് കണ്ടത് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അല്ലേ അതിന് ഏതാ വാക്കി ഇഖലാ ത്വറ ടേക്ക് ഓഫ് ആണോ ഹുബൂത്ത് ലാൻഡ് എങ്ങാണോ വസൂൽ ഹക്കായിബ് ലഗേജ് വരുന്നത് ഹുറൂജ് ഉൽ മുസാഫിരി യാത്രക്കാർ പുറത്തേക്ക് പോകുന്നത് ഏതാണ് അല്ലേ അവിടെ ഇതിൽ പാരഗ്രാഫിലുണ്ട് ഹുബൂത്ത് വറ ആ തായറ വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് അവൻ കണ്ടത് ഓക്കെ അപ്പം തായറയാണ് ഉത്തരമായി ചെയ്യേണ്ടത് അടുത്തത് അൽ കലിമത് ലി കസ്റ്റംസ് ക്ലിയറൻസ് കസ്റ്റംസ് ക്ലിയറൻസിന്റെ വാക്ക് വാക്കെന്താ പാരഗ്രാഫിൽ ഏതാണ് പറയൂ അതിന് ഓപ്ഷൻ ഒപ്ഷനില്ല നമ്മൾ കണ്ട അഹ്ലീസ് പഠിക്കേണ്ട വാക്കാണ് നമ്മൾ ജുംറുഖി എന്നാണ് എവിടെ എഴുതേണ്ടത് ഈ ഡാഷിൻ്റെ അവിടെ എഴുതേണ്ടത് മനസ്സിലായോ ഓക്കെ ഇനി രണ്ടാമത്തത് നുക്കമ്മിൽ ഹിവാർ ഒരു ഹിവാർ പൂർത്തിയാക്കാനാണ് വസല രാജു ഫിൽ ആമിദ് ദിറാസി അൽ ജദീദ് പുതിയ വർഷം രാജു സ്കൂളിലേക്ക് വന്നു വലം യജീദ് സദീഖു സൈമൻ ഫിൽ മദ്രസ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാരൻ സൈമനെ കണ്ടില്ല മസാൻ വസല രാജു ഇലൽ ഇലഅൽ വൈകിട്ട് രാജു വീട്ടിലേക്ക് വന്നു വത്തസല സദീഖു സൈമൻ ബിൽ ഹാത്തിഫ് സൈമനെ ഫോണിൽ വിളിച്ചു നേരത്തെ ഫോണിൽ വിളിച്ച ഒരു ഹിവാർ നമ്മളെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അതുപോലെ ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു പാരഗ്രാഫിൽ കുറച്ച് കൊടുത്ത നിങ്ങൾക്ക് ഇതിൽ ഈ ഹിവാറിൽ ചേർക്കേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹനിസ്ബു ഒരാഴ്ചയ്ക്ക് വിശ്രമം ഫിൽ മദ്രസ സ്കൂളിൽ ബി ദിറാസ അലൽ ഇന്റർനെറ്റ് ഓൺലൈൻ ക്ലാസ് അനമരി ഞാൻ രോഗിയാണ് മന്മാഴി ആരാണ് ഇത്രയും വാക്കുകളുണ്ട് അപ്പൊ ഈ വാക്കുകൾ നമ്മൾ ഇവിടെ വെക്കണം രാജു ഡാഷ് അപ്പൊ സൈമന്റെ മറുപടി മസാ അന്നൂർ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്ത് പറഞ്ഞാലോ മസാ അന്നൂർ പറയേണ്ടത് നിങ്ങൾക്കറിയാലോ ആ മസാ അൽ ഇവിടെ കൊടുക്കണം അത് മാത്രം ഇവിടെ ഇല്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നതുകൊണ്ട കൊടുക്കാത്തത് കേട്ടോ മസാ അൽഹർ അപ്പൊ സൈമൻ മസഅ അന്നൂർ അപ്പൊ ഒരു കാര്യം കൂടി സൈമൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മറുപടി മഴക്ക രാജുനാ രാജുവാണ് അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആരാണ് കാണുക അതിലുള്ള വാക്കേതാ മൻമഴി അല്ലേ അപ്പൊ മൻമഴി എന്നുള്ളത് മക്കളിവിടെ ചേർക്കണം മനസ്സിലായോ മൻ മഴ മാ റായിത്തുക്കൽ യൗമ നിന്നെ കണ്ടില്ലല്ലോ എവിടെ എവിടെ സ്കൂളിൽ വന്നില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞപ്പോ ഫിൽ മദ്രസയാണ് ഇവിടെ വരിക ഫിൽ മദ്രസ ഇനി സൈമൻ സ്വദീഖി അപ്പൊ സൈമൻ പറയാണ് സ്വദീഖി കൂട്ടുകാരാ എന്തായിരിക്കും പണ്ടുക സ്കൂളിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്തായിരിക്കും പണ്ടുക രോഗിയാണ് അല്ലെ അതിന് ഏതാ വാക്ക് പറഞ്ഞു സാറ് അനമരീത് ആണ് അവിടെ വരിക അന അനമരീത് അപ്പൊ രാജു മാതാബ എന്താ ബാധിച്ചത് അപ്പൊ എന്ത് രോഗമാണ് ബാധിച്ചത് എന്നായിരിക്കും ചോദിച്ചത് അല്ലേ അതിനൊരു വാക്കുണ്ടല്ലോ രോഗം ഒരു രോഗമുണ്ടല്ലോ ഇവിടെ അല്ലേ അൽഹമ്മ ായിട്ട് പനിയാണ് അൽ ആൻ കൈഫ ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ സൈമം പറഞ്ഞു നസഹനി ഡോക്ടർ നിർദ്ദേശിച്ച ഒരാഴ്ച റസ്റ്റ് ചെയ്യാൻ അതിനുള്ള വാക്കേതാ എന്ന് വരും അപ്പൊ ലാ ഇൻഷാ ഇൻഷാൽ വിഷമിക്കേണ്ട ഇൻഷാ അല്ലാ സൗസായ ഞാൻ നിന്നെ സഹായിക്കാം എങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൂടെ അല്ലെ ബിദ്വറാസത്തി അലൽ ഇന്റർനെറ്റ് എന്ന് ഇവിടെ കൊടുക്കാം ബിദ്വറാസത്തി അലൽ ഇന്റർനെറ്റ് ശുക്രൻ എന്ന് പറഞ്ഞു സൈ സൈമൻ അടിയല്ലേ അപ്പൊ സിമ്പിൾ അല്ലേ എങ്ങനെ ഒരു ഹിവാറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതോ ഇതുപോലത്തതോ പ്രതീക്ഷിക്കാം ഇനി മൂന്ന് അനാസുറുല മൂന്ന് അനാസുറ നെഹുവ നമ്മൾ പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്

അൽഗാബ കാട് അപ്പൊ കാട്ടിൽ വരേണ്ടത് അല്ലെ എന്ന് പറയാൻ മിന്നാണോ ഫി ആണോ ഇലയാണോ ഫി അല്ലേ ഫി ഫിബ് കാട്ടിൽ അൽ കുട്ടി ഡാഷ് അൽ വാജിബാദ്സ് ഹോം വർക്ക് എഴുതുന്നു വലതല്ലേ വലതാവുമ്പോ ഏതാ വരിക ആ എക്തൂ അല്ലെ തക്തുബു ഇവിടെ ഒരു ബിന്തായ നമ്മള് തക്തബൂന്ന് കയറണം അല്ലേ വേറെ ഏതെങ്കിലും പെൺകുട്ടിയായ തക്തുബൂന്ന് കയണം അപ്പൊ എക്തബു ആണ് ഇവിടെ ശരി പിന്നെ ഡാഷ് ഡാഷ് അലൽ അലൽ ബെഞ്ചിൽ ഇരിക്കുന്നു ആര് തജിലിസുന അമ്മ ആയിരിക്കോ അബ ആയിരിക്കുവോ വന്നാല് അബ അബ് ഉമ്മായിരിക്കും ഉമ്മ ഉമ്മ പെണ്ണല്ലേ അപ്പൊ അമ്മുജലി എന്ന് വരും ഓക്കെ അങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് ബഹുവചനം പ്ലൂരൽ ഡാഷ്ഖുൻ നിങ്ങൾ പാഠഭാഗത്തിലുള്ളതാണ് ഏതാണ് അസ്തികൻ ജമ അസ് മനസ്സിലായോ ഇനി മാ യുവാസിബ് അനിൽ മാർ ഇവിടെ കുറേ കാർഡുകളുണ്ട് പ്ലക്ക് കാർഡുകൾ അല്ലെ ഇതില് ഇതിലെന്ത് അറിയോ വെള്ളവുമായി ബന്ധപ്പെട്ടത് മാത്രം ഇവിടെ എടുത്താണ് അഞ്ചെണ്ണം മനസ്സിലായോ ലാ പരിസ്ഥിതി മലിനമാക്കരുത് പെടുവോ ഇല്ല ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അൽമാവിന്റെ അനുഗ്രഹമാണ് ഇത് പെടും അല്ലെ അപ്പൊ ഇത് നമ്മൾ എഴുതണം എവിടെ എഴുതണം എവിടെ എഴുതണം ഇവിടെ എടുത്ത് എഴുതണം പിന്നെ ബിൽ വെള്ളം നന്മ തരുന്നു അതും പെടും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇത് പെടും പിന്നെ കുല്ലു മാ എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് അതും പെടും ഇസ്തിഖലാൽ ദിനം എന്ത് രസമാണ് അത് പെടോ ഇല്ല ഖത്തു വെള്ളത്തുള്ളി ജീവിതമാണ് ശരി പെടും അല്ലെ പിന്നെ അൽ അസാസു ഹയാത്തിൽ ഹയ്യ ജീവിച്ചിരിക്കുന്ന എല്ലാത്തിന്റെയും ജീവിതത്തിന്റെ ബേസാണെന്ത് വെള്ളം അതും പെടും അൽ എൽമനൂറിന് അറിവ് പ്രകാശമാണ് അത് പെടുവോ ഇല്ല അപ്പൊ ഇത് നാലും മുകളിൽ ഒരെണ്ണം നമ്മൾ എവിടെ എഴുതണം എവിടെ എഴുതണം ഇതിന്റെ താഴെ താഴെപട എഴുതണം മനസ്സിലായോ അഞ്ചെണ്ണം ഇതുപോലെയും ഇതുമായി ബന്ധപ്പെട്ട വെള്ളവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ലൗഹാത്തുകൾ തന്നിട്ട് എഴുതാറുണ്ടാകും ഓക്കെ ഇനി അഞ്ചാമത്തെ ദാത്തിയ അൻ ഷജറത്തി മാഞ്ച വെള്ളത്തിനാണ് എന്താണ് മുതക്കറാത്തിയ വ്യക്തി വിവരണം അല്ലേ വ്യക്തി വിവരണം ആരുടെ ഷജറത്തു മാഞ്ച മാങ്ങാ മരം അല്ലെങ്കിൽ മാവിന് മാവ് തൻ്റെ കഥ പറയുന്നത് അത് പൂർത്തിയാക്കണം എങ്ങനെ ബേസ്തഴമാലിൽ കലിമാത്തിൽ മുനാസബ മിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ കുറേ വാക്കുകളുണ്ട് അത് ചേർത്തതിലേക്ക് ചേർത്ത് എഴുതണം മനസ്സിലായോ നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തെ ഷത്തലയെക്കുറിച്ച് എഴുതിയില്ല ഷത്തല കുന്തു അതുപോലെ വരണം എന്താണ് അന ഷെജറത്തുൻ കെവീറ ഞാൻ വലിയൊരു മരമാണ് അന ഞാൻ ആരാണ് മാങ്ങാ മരം അല്ലേ അല്ലേ അപ്പൊ ഷെജറത്തു മാഞ്ചറത്തു മാഞ്ച ഇവിടെ എഴുതണം അതിവിടെ കിടക്കണ്ട് ശരിയല്ലേ ഇതിൽ വേറെ വാക്കുകൾ ഇറക്കിയ ലതീത ടേസ്റ്റ് ഉള്ളത് ലിൽ ഇസ്തിറാഹ വിശ്രമിക്കാൻ തുയൂർ കിളികൾ അന്നാസ് ജനങ്ങൾ അല്ലേ അന അന ഷജറത്തുൻ കബീറ ഷജറത്തു മുന്തു സമാനിൻ കാലങ്ങളായി ഞാൻ ഈ വഴിയരികിൽ നിൽക്കുകയാണ് നാസ് ജനങ്ങൾ ഇരിക്കുന്നു തഹ്ത എന്റെ തണലിൽ എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയിരിക്കുന്നത് വിശ്രമിക്കാൻ ലി അഹസാനുൻ കസീറ എനിക്ക് ധാരാളം കൊമ്പുണ്ട് തല തലാവു ഡാഷ് ആഴ്ച ഏ അവിടെ അല അഹസാനി എൻ്റെ കൊമ്പിൻമേൽ തലു വെക്കുന്നു ആര് ആഴ്ഷാഷ കൂടുകൾ വയ്ക്കുന്നു ആരാ വെക്കുക കൂടുണ്ടാക്ക കൊമ്പില് അതുയൂർ അല്ലേ കിളികൾ ൾ അപ്പോ തഥാവ്സാനി വരും സിമാരി എന്റെ പഴങ്ങൾ എങ്ങനെയാ ആയി നല്ല ടേസ്റ്റ് ഏതാപരി അല്ല ടേസ്റ്റ് ലസീദ ലതീദ പിന്നെ പക്ഷികളും വേറെ ആരൊക്കെ തിന്ന പഴം മനുഷ്യന്മാര് അല്ലെ മനുഷ്യന്മാർ എന്നുള്ള പക്ഷെ ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്ക മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി വിവരണം അല്ലെങ്കിൽ വ്യക്തി സ്വന്തം കാര്യം പറയാം ആത്മകഥ പറയില്ലേ അതാണ് കേട്ടോ ഇനി ആറാമത്തെ പ്രവർത്തനം അപ്പൊ ഇതിൽ ഒരെണ്ണ അധികമാണ് ഒരെണ്ണം നിങ്ങൾക്ക് ഒഴിവാക്കാം സുവറ മിനൽ ഇവിടെ ബൈത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബൈത്ത് ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ബൈത്ത് ഇവിടെ എടുത്ത് വെക്കണം നിങ്ങൾ പുസ്തകത്തിൽ ചെയ്തതാണ് അല്ലേ ഏതാണ് ഏതാ പറയൂ ആ ഉമ്മി വർദ്ധ ഫിബ്മയെ കുറിച്ചുള്ള വരി അല്ലേ അപ്പം എന്താ പറയുക ഉമ്മി വർദ്ധ െ ഉമ്മി വർദ ഫീ ബുസ്താനി നമ്മൾ ഇവിടെ എഴുതണം മേതല്ലേ അതെ പിന്നെ ആരാണ് ഇത് കളിക്കുന്നു കൂട്ടുകാരൻ കൂട്ടുകാരൻതോടൊപ്പം കളിക്കുന്നത് ഏതാ അല്ലേ നജിരി ഫിമൻസിലിനൊരു യാ പോയിട്ടുണ്ട് കേട്ടോ നെൽഹൂനജി മക്കൾ ഈ വരി എവിടെ എഴുതണം ഈ വരി ഇവിടെ എഴുതണം നൽഹു നെൽഹൂനജി അല്ലെ എവിടെ അവിടെയല്ല തെറ്റിപ്പോയി ഇവിടെ എഴുതണം കേട്ടോ നെൽഹു നജിലി ഫിമൻസിലിനെതാരാ ഉഫ്തി വാഹി അർക്ക സഹബി എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സ എൻ്റെ ബ്രദറ് എനിക്ക് നല്ല കൂട്ടാണ് അപ്പോൾ ഏതാ ഉഫ്തി വാഹി അഹ്ബാ സൊറബി എന്നുള്ളത് എവിടെ എഴുതണം എവിടെ എഴുതണം ഇവിടെ എഴുതണം ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ദയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണം ഇൻഷാല്ല അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പരീക്ഷയുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഏതാണ് അതിൻ്റെ കീയും ഈ ചാനലിൽ തന്നെ ഇടും മക്കൾ കാണുക ഇൻഷാല്ല അപ്പോൾ അസ്സാം വലൈക്കും വറഹമ്മല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ